ഹലോ എവ്രി വൺ, മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അജയ് ജോയിൻ ചെയ്യാണ്. അജയ്, അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ? സുഖം ബ്രോ, സുഖം. അവിടെ എന്തുണ്ട് വിശേഷങ്ങൾ? നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. അപ്പോ യുണൈറ്റഡ്, അതെ അതെ, അതൊരു സത്യം പറഞ്ഞാല് നമ്മള് ഇയർലി ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കലാപരിപാടിയാണ്. നമ്മള് സിറ്റിക്ക് പലപ്പോഴും ഒരു നല്ലൊരു പെർഫോമൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ അത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെ, പിന്നെ സിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, കാരണം അവര് കഴിഞ്ഞ സീസണിൽ ഉള്ള ഒരു സിറ്റി അല്ല ഈ സീസണിൽ. അപ്പോ 100% ഇപ്പോ ഞാനിപ്പോ അല്ല, സോഷ്യൽ മീഡിയ കളിച്ച് നന്നായിട്ട് കളിച്ച് നന്നായിട്ട് ഡിഫൻഡ് ചെയ്തു, അതുകൊണ്ട് അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാല് കാൻസലോ കളിക്കണ്ടെന്ന് പറഞ്ഞു പോയി, ഫോർഡൻ സ്കോഡിലേ ഇല്ല, ബെഞ്ചില് ഫോർഡനൊക്കെ എവിടെ പോയി എന്ന ഒരു ഇതുമില്ല, ആർക്കും അറിയത്തില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല. അതുപോലെ ഡിയാസ് അങ്ങനെ ലാപ്പോട്ട് ഇവരൊന്നും കളിക്കുന്നേ ഇല്ല. അതെ, ഒരു വർഷം മുമ്പാണ് ഡിയാസ് പ്രീമിയർ ലീഗ് ഡിഫൻഡർ ആയിട്ടുള്ളത്. പുള്ളി ഒരു കളിക്കും കളിക്കുന്നില്ല. റീക്കോ ലൂയിസ് ആണ് മിഡ്ഫീൽഡിൽ ഇറങ്ങിയത്. അത് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു, പുള്ളി എന്തിനങ്ങനെ ചെയ്തെന്നുള്ളത്. അതെ അതെ അതെ, സിറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും പുറത്തു വരുത്തില്ലാത്ത ഇതായിരിക്കും. ഇപ്പൊ യുണൈറ്റഡിലാണെങ്കിലും ഇപ്പൊ നാട്ടുകാർ മൊത്തം തന്നെ. അതെ, ആരെങ്കിലും ലീക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലാന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ട് പ്ലെയേഴ്സൊക്കെ പോകുന്നത്, ഇപ്പോ പല പ്ലെയേഴ്സ് കളിക്കാൻ ചെന്നിട്ട് ഇപ്പൊ 3 അസിസ്റ്റും കണ്ടെടുത്തിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ ഇതാക്കി. നമ്മൾ ഒരു ഗോൾ അടിച്ചു, സാധാരണ ഒരു ഗോളിന് സിറ്റിക്കെതിരെ പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. പക്ഷെ കഴിഞ്ഞ കളിയിൽ എനിക്ക് തോന്നുന്നു ഹാളണ്ടിനെ മാർക്ക് ചെയ്തതോടെ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഡിഫൻസ് നന്നായിട്ട് കളിച്ചു, പുള്ളിക്കാണെങ്കിൽ ബോള് കിട്ടിയതുമില്ല. അല്ല, ഹാലൻഡ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെയാണ്, ഒരു പുള്ളിയിലോട്ട് ബോൾ എത്തിയില്ലെങ്കിൽ പിന്നെ പുള്ളി ഒരു പുള്ളി ഒരു കംപ്ലീറ്റ്ലി ഓഫാണ്. പുള്ളിക്കൊരു മിഡ്ഫീൽഡിലോട്ട് കയറി വന്നിട്ട് ബോൾ എടുത്ത് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പുള്ളിക്ക് അവിടെ ബോക്സിൽ ബോൾ കിട്ടിയില്ലെങ്കിൽ സെയിം പ്രശ്നങ്ങളാണ്. അതെ അതെ അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു സിറ്റിന്റെ ഈ അവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈലിന്റെ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡോട്ട്മുണ്ടിൽ ഹാലൻഡ് ഇതുപോലെ അല്ലായിരുന്നു, അവരൊരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമായിരുന്നു. അപ്പോ പുള്ളി ബോളുമായിട്ട് പുള്ളിയുടെ സ്പീഡ് ഉപയോഗിച്ച് കയറി പോകുന്നു, അങ്ങനെ ഉള്ള അങ്ങനെയൊക്കെ ഗോൾ അടിച്ച് ഒത്തിരി നിമിഷങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹാലൻഡ് ബോക്സിൽ പോവുക, അങ്ങോട്ട് ബോൾ എത്തിക്കുക, പക്ഷെ അങ്ങോട്ട് ബോൾ എത്തുന്നില്ല. അതിപ്പോ എത്തുന്നില്ല. കറക്റ്റ്. അവരുടെ എനിക്കൊന്ന് ടാക്ടിക്കലി പുള്ളി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത്, ഇപ്പൊ ഒന്നുകിൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ പുള്ളി കുറച്ചുകൂടി ബോക്സ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതൽ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. അതെ അതെ അതെ, അവര് അപ്പോ യുണൈറ്റഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾ 8 പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമേ ആർസെനലായിട്ടുള്ളൂ. ഇനിയിപ്പോ വരാൻ പോകുന്ന 2-3 മത്സരം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ടഫ് ആയിട്ടുള്ള മത്സരമില്ല. കാരണം ലീഡ്സിന്റെ കോച്ച് പോയി, പുതിയ കോച്ചിനെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവരുമായിട്ടാണ് 2 കളിയുള്ളത്. അപ്പൊ എന്താണ് എക്സ്പെക്ടേഷൻ? അത് ഒരു ഈസി ആയിട്ടുള്ള മത്സരം ആയിരിക്കുമോ, അല്ലെങ്കിൽ അതിലും കുറച്ച് കോഷൻ ആയിട്ട് പോകേണ്ടി വരുമോ? കസിമിറോ ഇല്ല 3 മത്സരം, അതാണ് പ്രശ്നം. ഇപ്പൊ ലീഡ്സിനെതിരെ ജയിക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു, കാരണം അവരിപ്പോ കോച്ചില്ല. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ കളിയിൽ സാബിറ്റ്സർ ഇറങ്ങിയിട്ടായാലും പുള്ളി ഒരു കറക്റ്റ് ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ടീമില്. പുള്ളി 70 മിനിറ്റ്സിന് ശേഷമൊക്കെ പുള്ളി വന്നു, പക്ഷെ പുള്ളി നന്നായിട്ട് എനിക്ക് തോന്നുന്നു നന്നായിട്ട് ജെല്ലായി പോകുന്നുണ്ട് തോന്നുന്നു ടീമിന്റെ കൂടെ. അതെനിക്ക് തോന്നുന്നു മാനേജറും പുള്ളിയായിട്ട് ഓൾറെഡി ഒരു റാപ്പ് ഉണ്ട്. അപ്പോ സാബിറ്റ്സർ എങ്ങനെ കളിക്കുന്ന ടെന്നാഗിന് ഏകദേശം അറിയാം, പുള്ളിയുടെ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. പുള്ളിക്ക് പറ്റിയ പ്ലെയേഴ്സിനെ പുള്ളി സൈൻ ചെയ്തുള്ളൂ, അത് ആ ഒരു മെന്റാലിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണ് പുള്ളിക്ക് ആവശ്യം. എനിക്ക് തോന്നുന്നു സാബിറ്റ്സർ അങ്ങനെ ഒരു പ്ലെയർ ആണ്, ഭയങ്കരമായ സ്കില്ലോട് അങ്ങനെ ഒന്നും അല്ല, പക്ഷെ നല്ല മെന്റാലിറ്റി ഉള്ള പ്ലെയർ ആണ്, ഒരു ലീഡർ ആണ്. അപ്പോ ടീമിൽ ജെല്ലാവുന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അപ്പൊ എറിക്സൺ ഇപ്പോ ഓൾമോസ്റ്റ് ലൈക് 1 മന്ത് ഒരു 2 മന്ത്സ് ഇല്ലെങ്കിലും പുള്ളിനെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. ഇപ്പൊ കാസിമിറോ കൂടെ മടങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓക്കെ, അപ്പോഴത്തേക്ക് എറിക്സൺ തിരിച്ചു വരും തോന്നുന്നു. അതെ 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 അതെ, എറിക്സൺ 2 മന്ത്സ് അപ്പോ എടുക്കും തോന്നുന്നു. അതെ. അപ്പോ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പോ സാഞ്ചോ ടീമിലേക്ക് വന്നിട്ടുണ്ട്, പുള്ളി ഇനീഷ്യൽ സ്റ്റേജിലാണ്. അപ്പൊ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞ കളിയിൽ കണ്ടിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള പെർഫോമൻസ് സാഞ്ചോയുടെ ഇറങ്ങിയതിന് ശേഷം? അല്ല, സാഞ്ചോ കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയില്ലല്ലോ, കഴിഞ്ഞ കളിയിൽ എഫ് എ കപ്പിലാണ് ഇറങ്ങിയത്. കഴിഞ്ഞ കളിയില് മറ്റേ ക്രിസ്റ്റൽ പാലസിനെതിരെ ഇറക്കിയില്ല. ഓക്കെ. പക്ഷെ ഇപ്പൊ
ജസ്റ്റ് വന്നിട്ടേ അല്ലേ ഉള്ളൂ. അത് ടെൻഹാഗ് എന്ന് പറഞ്ഞ ഇപ്പൊ കസിമിറ വന്നപ്പോലും ഫസ്റ്റ് കളിയിൽ നിന്നും അവർ ഇറക്കിയില്ല. പുള്ളി ആ ഒരു കറക്റ്റ് പെർഫോമൻസ് വന്നതിന് ശേഷമാണ് പുള്ളി ഫുൾ ആയിട്ട് ഇറക്കുക, അല്ലെങ്കിൽ ഈ ബെഞ്ചിൽ നിന്നൊക്കെ ആയിരിക്കും വരിക. അപ്പോ ടൈം എടുക്കും, ഒരു ഒരു നാലോ അഞ്ച് പത്ത് മാച്ചൊക്കെ കഴിയുമ്പോഴത്തേലും ആയിരിക്കും പുള്ളി ഒരു ബെറ്റർ പെർഫോമൻസ് ഉറപ്പായിട്ടും വരും. ടെൻഹാഗിന്റെ കയ്യിൽ പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യും, മറ്റേ ഡോർട്ട്മുണ്ടിലെ കണ്ടപോലെ തന്നെ നല്ല രീതിയിൽ വരും എന്നാണ് എന്റെ പ്രതീക്ഷ. അതെ, അപ്പോ അടുത്ത തേഴ്സ്ഡേ ആണ് നമ്മുടെ ബാഴ്സലോണ യുണൈറ്റഡ് ഫസ്റ്റ് ലെഗ്. സത്യം പറഞ്ഞാൽ ബാഴ്സ അവിടെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മയത്തിൽ പോലും തോക്കുന്നില്ല. ഇപ്പൊ 8 പോയിന്റ് ഡിഫറൻസോടെ ലാലിഗയുടെ ടോപ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ യുണൈറ്റഡും നല്ല ഫോമിലാണ് അവിടെ. അപ്പോൾ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ ആയിരിക്കും, കാരണം അവിടെ ഗാവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യങ് പ്ലേയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല കാസിമിറോനെ പോലെ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കളി വരാൻ പോകുന്ന മിഡ്ഫീൽഡ് തന്നെ ആയിരിക്കും തോന്നുന്നു ബാഴ്സലോണ. അതെ അതെ അതെ. അല്ല, ബാഴ്സലോണ ഈ യുണൈറ്റഡിനെ സംബന്ധിച്ചുള്ള ഒരു ഭയങ്കര പാടുള്ള ഒരു ടീമാണ്. അവര് പണ്ട് ഫൈനലിലൊക്കെ നല്ലൊരു മത്സരമായിരിക്കും, ജയിക്കോ എന്ന് ചോദിച്ചാൽ ഒരു 50-50 ചാൻസ് ആണ് ഞാൻ പറയും. അതെ, കാരണം ലീഗിൽ നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഇപ്പൊ യൂറോപ്പ ലീഗിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെളിയിലുള്ള ടീമുകളായിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് ഇനി ഇപ്പൊ പെർസണൽ ആയിട്ടുള്ള മത്സരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയായിരിക്കും ടെൻഹാഗിന്റെ ടാക്ടിക്സ് കാര്യങ്ങള്. ചാവി രണ്ടിൽ നന്നായിട്ടാണ് ബാഴ്സലോണ കളിക്കുന്നത്. അപ്പോ അവരുടെ ഇപ്പൊ യുണൈറ്റഡ് കമ്പയർ ചെയ്യുമ്പോൾ ബാഴ്സലോണയ്ക്ക് ബെറ്റർ സ്ക്വാഡാണ് ഓഫ്കോഴ്സ് യുണൈറ്റഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതെ അതെ, ഒരു 50-50 ഗെയിം ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഇപ്പോ ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാൽ മാർട്ടിനസും വരാനും കൂടിയിട്ട് നല്ല ഒരു പെർഫോമൻസ് ആണ്. കഴിഞ്ഞ ഒരു 3-4 മത്സരം നോക്കിയപ്പോൾ കാര്യമായ മിസ്റ്റേക്സ് ഒന്നും കാണുന്നില്ല. ഒരു ഒരു കറക്റ്റായിട്ടുള്ള ഒരു സെറ്റായ ഡിഫൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലൂക്ഷ ആയാലും വാൻബസാക്ക ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുള്ളി ഗോയിങ് ഫോർവേഡ് ഈസ് ഓക്കെ. ഡിഫെൻഡിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, അതുകൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാഗ്വയർ ബാക്കപ്പ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഡിഫെൻസ് ഈസ് മച്ച് ബെറ്റർ കമ്പയർ ടു ഒരു ഒരു കുറച്ച് മത്സരത്തിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ. അതെ അതെ അതെ. അപ്പൊ ഈ വേൾഡ് കപ്പിന് ശേഷം മാർട്ടിൻസ് വന്നിട്ട് പുള്ളി രണ്ടുമൂന്ന് കളിയൊക്കെ ബെഞ്ചിലായിരുന്നു, പുള്ളിയുടെ പാർട്ടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലായിരുന്നു. പക്ഷെ രണ്ടുമൂന്ന് കളിയായിട്ട് പുള്ളിയുടെ ആ നല്ല പെർഫോമൻസിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഡിഫൻസിന്റെ പ്രശ്നം ഉണ്ടാവത്തില്ല ഫ്യൂച്ചറിലൊന്നും എനിക്ക് തോന്നുന്നു. അവൈലബിൾ ആയിരിക്കും പുള്ളി ഇന്റർനാഷണൽ. അതെ, പുള്ളി റിട്ടയർ ചെയ്തതിനെ കൊണ്ട് എന്തായാലും ഇനി ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണ് യുണൈറ്റഡ് ആയിരിക്കും. അതെ, 29 വയസ്സേ ഉള്ളൂ വരാൻ. അയ്യോ, ഫ്രഞ്ച് ടീമിലെല്ലാം സൂപ്പർ സ്റ്റാർസ് ആണ്, ഒരു രക്ഷയില്ലാത്ത ടീം. ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്ന ഇപ്പൊ അതിന്റെ ന്യൂസ് വന്നപ്പോഴാണ് ഞാൻ അത് നോക്കി. അതിന് ഞാൻ വിചാരിച്ചോണ്ടിരുന്ന വരാനൊക്കെ ഒരു 35 അല്ലെങ്കിൽ 30 അങ്ങനെയൊക്കെ. പക്ഷെ പുള്ളി 29 ഇയേഴ്സ് ഓൾഡ് അത്രേ ഉള്ളൂ. പുള്ളിക്ക് ഇപ്പം ഫുഡിനെ ഫുട്ബോളിൽ ഇഷ്ടം പോലെ കളിക്കാനായിട്ടുള്ള സമയമുണ്ട്, ലെഗ്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു റാഷ്വുഡ് ആയാലും എല്ലാ മാച്ചിലും ഓരോരോ ഗോള് സ്കോർ ചെയ്ത് ആരും കാണാതെ ഇങ്ങനെ പെർഫോമൻസ് പോകുന്നുണ്ട്. വലിയ ലൈം ലൈറ്റിൽ നിൽക്കാണ്ട് പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു ന്യൂസ് വന്നിരിക്കുന്നത് നിങ്ങൾ വിക്ടർ ഓസിമാനുമായിട്ട് ഒരു ലിങ്കപ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അടുത്ത സീസണിൽ ഒരു 120 മില്യൺ ഒക്കെ കൊടുത്ത് ഒരു സ്ട്രൈക്കർ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ന്യൂസ് ഇപ്പോൾ പരക്കെ പലരും പറയുന്നുണ്ട്. കെയിൻ അല്ലെങ്കിൽ വിക്ടർ ഓസിമാൻ എന്ന രീതിയിലാണ് ന്യൂസ് വരുന്നത്. ഇപ്പൊ എന്താണ്, ആരെയായിരിക്കും പ്രിഫറൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ? ഇപ്പോൾ കെയിനെ ആയിരിക്കും അല്ലെങ്കിൽ കെയിൻ ഫസ്റ്റ് തന്നെ തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ലോയൽ ടു ടോട്ടനാം ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിയുടെ അവിടുത്തെ ആ ഒരു ഏറ്റവും വലിയ ടോപ് സ്കോറർ ഒക്കെ ആയിരുന്നു. പുള്ളി ക്ലബിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ. കാരണം പുള്ളിക്ക് അവിടെ തന്നെ നിൽക്കാൻ പുള്ളി കോണ്ടാക്ട് പുതുക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ വേറൊരു സ്ട്രൈക്കറെ നോക്കേണ്ട ഒരു വിക്ടർ ഓസിമാൻ അറിയില്ല. ഇപ്പൊ ഈ കാരണം ഈ ക്ലബ് ഒരു വിൽക്കുവാണെങ്കിൽ അതിനുശേഷം പുതിയ ഓണേഴ്സ് വന്ന് അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഉറപ്പായിട്ടും നമുക്ക് ഒരു ബെസ്റ്റ് നമ്പർ 9 വേണം, ആവശ്യമാണ്. അപ്പോ ഓസിമാൻ നല്ല പ്ലെയർ ആണ്. ഇപ്പൊ അറിയത്തില്ല, സീരിയ എന്നൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ചെൽസിയിലെ ഡോഗ്ബെക്ക് പോലുള്ള ഒരു ഒരു ദിവസം അവരുടെ കളിയില് ഞാൻ കണ്ടായിരുന്നു. അതായത് റൊണാൾഡോയുടെ മറ്റേ ഒരു ഹെഡിങ് ഗോൾ ഉണ്ടല്ലോ, അതിനേക്കാളും ഉയരത്തിൽ പുള്ളി ചാടി 59 എങ്ങാണ്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റൊണാൾഡോനേക്കാളും ഉയരത്തിൽ പുള്ളി അതിന്റെ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട് സീരിയയില്.
അടിപൊളി. ഓക്കെ, പുള്ളി ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്പർ 9 എന്നുള്ള നിലയില്. അതെ, പുള്ളിക്ക് ഇത് അല്ല, ഇതിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ന്യൂനസ് വന്നു, അപ്പൊ ഹാലണ്ട് കുഴപ്പമില്ലാത്ത ഗോൾ അടിച്ചു. പക്ഷെ ആരൊക്കെ ക്ലിക്ക് ആവും ആരൊക്കെ ക്ലിക്ക് ആവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ വന്ന ടീമുമായിട്ട് ചെല്ലായിട്ട് അല്ലെ, EPL പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും വരാറുണ്ട്. ഇതുപോലത്തെ പല ആൾക്കാരും വന്നിട്ട് ഇപ്പൊ നമുക്ക് ഉസ്മാനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കെയിൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം പുള്ളി പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്, പുള്ളി വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ ആണ്. കെയിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. പക്ഷെ നമുക്ക് വേറെ ലീഗിൽ നിന്ന് പ്ലേയേഴ്സിനെ കൊണ്ടുവരുമ്പോ പ്രീമിയർ ലീഗ് പോലെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആണ് ഇപ്പൊ ആന്റണിയൊക്കെ വന്നിട്ട് പുള്ളിയുടെ ഒന്നും ആരും അവിടുത്തെ ആ ഒരു അയാക്സിലെ ഒന്ന ഒരു പെർഫോമൻസ് ഒന്നും പുള്ളിക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ വേറെ ലീഗിൽ നിന്ന് കൊണ്ടുവരുമ്പോ നമ്മള് അറിയാൻ പറ്റില്ല അവരെങ്ങനെ പെർഫോം ചെയ്യും. ഇപ്പൊ ന്യൂനസ് ആയാലും കഴിഞ്ഞ ദിവസത്തെ ഇപ്പൊ ലിവർപൂൾ തോറ്റ കളിയിലായാലും ഞാൻ കണ്ടിരുന്നു, പുള്ളി ഉമ്മ അടിച്ചു എല്ലാം വിളി. പുള്ളിയുടെ കയ്യിൽ, പുള്ളിയുടെ സ്ട്രൈക്കർ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും ഫിനിഷിംഗ് ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ ഇനി എന്ത് പെർഫോമൻസ് ഒന്നോട്ട് കാര്യമില്ല. അപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ വേറെ ലീഗിൽ നിന്ന് പ്ലേയേഴ്സ് വരുമ്പോൾ അവരെങ്ങനെയാ പെർഫോം ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല. 100% 100%. അപ്പൊ എന്തായാലും ആർസെനൽ ആർസെനൽ ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം അവര് എവർട്ടനോട് തോറ്റെങ്കിലും സിറ്റി തോറ്റിനെ കൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പകുതി കഴിഞ്ഞു, ഇനി പകുതി മാത്രമേ, പകുതി മത്സരം ഇല്ല ശരിക്കും പറഞ്ഞാൽ, 20-21 മത്സരമൊക്കെ ആയി. അപ്പൊ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും. ഒരു ഒരു ടോപ്പ് ഫോർ ഇപ്പം ലിവർപൂളും ചെൽസിയും 9-10 സ്ഥാനത്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ന്യൂകാസിൽ, സ്പേഴ്സ്, അപ്പോൾ നിങ്ങൾ 3rd സ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ 4th പൊസിഷന് വേണ്ടിയായിരിക്കും ഇനി അടി നടക്കാൻ പോകുന്നത്. ബ്രൈറ്റൺ ഉണ്ട് അവിടെ, ശരിക്കും ന്യൂകാസിൽ എങ്ങനെ പോകുന്നു പറയാൻ പറ്റും. ന്യൂകാസിലിന്റെ ഫോമും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതുപോലെ ചിലപ്പോൾ ഇനി വേറെ ബ്രെൻഫോർഡ് ഒക്കെ കയറി വരുമെന്ന് പറയാൻ പറ്റില്ല. അവർ നല്ല ഫോമിലാണ് കളിക്കുന്നത്. എന്തായാലും ഒരു 2-3 കളി തോറ്റ് കഴിഞ്ഞാൽ പോയി, പിന്നെ ഫണ്ട് കാര്യമില്ല. കാരണം പ്രീമിയർ ലീഗാണ് നമുക്ക്. പിന്നെ ഇപ്പൊ ആർസെനൽ കഴിഞ്ഞ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാൻ ഭയങ്കര ചാൻസ് ഉണ്ടായിരുന്ന ടീമാണ്. പുള്ളി 2-3 ഗെയിമിംഗ് ഹാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ടീമാണ്. പക്ഷെ അവർ അവസാനത്തെ കളികളൊക്കെ തോറ്റ് അവർ ടോപ്പ് ഫോർ കിട്ടിയില്ല. അതുപോലെ വരാം, കാരണം ഇതൊരു പ്രോസസ്സിലാണല്ലോ, പുതിയ മാനേജർ വന്നൊരു പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ടോപ്പ് ഫോർ കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ എന്തായാലും പോസിറ്റീവ് ഉള്ളത് നമ്മുടെ EFL കപ്പിന്റെ ഫൈനലിൽ അവിടെ ഒരു മാച്ച് ഉണ്ട്. അതേപോലെ തന്നെ യൂറോപ്യൻ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, ടോപ്പ് 3 ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ വിസിബിൾ ആകും. കാരണം ഈ യൂറോപ്യൻ ലീഗിന്റെ പ്രഷർ കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സ്കോഡ് റൊട്ടേറ്റ് ചെയ്യുക? കാരണം എല്ലാ മാച്ചിലും ഇഫൽ കപ്പ് ഫൈനൽ എന്ന് പറഞ്ഞപ്പോ ന്യൂകാസിലിന് പ്ലെന്റി ഓഫ് ടൈം ഉണ്ട്. അവർക്ക് അത്ര ഗെയിം ഒന്നും എണ്ണിയില്ല. ഒരു കളി രണ്ട് കളിയും കണ്ടുള്ളൂന്ന് തോന്നുന്നു അവർക്ക്. പക്ഷെ യുണൈറ്റഡ് ഇപ്പൊ ബാഴ്സലോണ ആയിട്ടുള്ള 2 ലെഗ് കളിയുണ്ട്. അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ വേറെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കപ്പ് അടിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായിരുന്നു. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ അറിയില്ല എങ്ങനെ. പിന്നെ എഡി ഹൗ എന്ന് പറഞ്ഞ മാനേജറും അപ്പൊ അവർക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവര് ഇപ്പൊ കുറച്ച് ഡെഡി ടാക്ടിക്സ് ഒക്കെ അവര് കാണിക്കും. അവരെ ആസ്ഥാന എതിരെയുള്ള കളിയായാലും അതെ അതെ ആസന എതിരെയുള്ള കളിയില് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവര് ആ സമനിലയിൽ പിരിഞ്ഞ കളിയില് അവര് അവസാനം ആയപ്പോഴത്തേലും ടൈം വേസ്റ്റിംഗ് ടാക്ടിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് അവരെടുത്ത് അവര് സമനില പിടിച്ചു. അപ്പൊ അവരങ്ങനെയുള്ള ഒരു ടീമാണ്. അവർക്കെതിരെ ഗോൾ അടിക്കാൻ ഭയങ്കര പാടാണ്. ഇത്ര മത്സരങ്ങൾ ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതെ അതെ, 100% നല്ലൊരു മത്സരമായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്താ പറയാ, നെക്സ്റ്റ് വീക്കിൽ ലീഡ്സിനോടാണ് 2 മാച്ച്. നാളെ ഒരു മാച്ച് ഉണ്ട്, വീക്കെൻഡിൽ ഒരു മാച്ച് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാവിധ ആശംസകളും തരുന്നു. നിങ്ങൾ കയറി പോരട്ടെ. അപ്പൊ തേഴ്സ്ഡേ ബാസലിനോടുള്ള മത്സരം നമ്മളെല്ലാം ഒറ്റ നോക്കുന്നുണ്ട്. അടിപൊളി ഒരു മത്സരമായിട്ട്. അപ്പൊ ഫസ്റ്റിലത്തെ ആ മത്സരം ജയിച്ചാൽ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ സെക്കൻഡ് മാച്ച് നമുക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം. ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു ബ്രോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബ്രോ. അപ്പൊ ശരി ശരി, ബൈ നൗ.